ko. ఓం శ్రీ గణేశాయ నమః. ఓం శ్రీ సరస్వతి నమః. ఓం శ్రీ గురుభ్యో నమః. సమస్త జన కళ్యాణే నిరదం కరుణామయం నమామి చిన్మయం దేవం సద్గురుం బ్రహ్మ విశ్వరం. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഗീതാ ധ്യാനമാണ് എന്നോട് എടുക്കുവാൻ പറഞ്ഞിട്ടുള്ളത്. പ്രിൻസിപ്പൽ ഇപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നവരാത്രി കാലമാണ്, എല്ലാവരും അമ്മയെ പൂജിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശ്രുതി ഗീതം എന്ന് പറയുമ്പോഴും അതും അമ്മ തന്നെയാണ്. അതുപോലെ തന്നെ അമ്പത്വാമനു സന്തതാമി എന്ന് പറയുമ്പോഴും ഭഗവത്ഗീതയെ നമ്മൾ അമ്മയായി കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ അത് ആചരിക്കുന്നു. പൂജ്യ ഗുരുദേവ് ചിന്മയ മിഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം എക്സ്പോണന്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എക്സ്പോണന്റ് ദ വേൾഡ് ഓഫ് ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീത ഇത്രയധികം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുവാനായിട്ട് പൂജ്യ ഗുരുദേവിനെ പോലെ ചെയ്ത ഒരുപാട് പ്രവർത്തനങ്ങൾ പൂജ്യ ഗുരുദേവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയുടെ സ്ഥാനം ഒരു ഉപനിഷത്തിന്റെ സ്ഥാനമാണ്. ഉപനിഷത്തിന്റെ സ്ഥാനം എന്ന് പറയുമ്പോൾ ഉപനിഷത്തുകൾ ജീവ് ജഗത് ഈശ്വരനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അത് നേരിട്ട് പറഞ്ഞു തരികയും അതിന്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു തരുന്ന ഭാഗങ്ങളുമാണ് ഉപനിഷത്തുകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മള് ഈ ഈ ഇയറില് രണ്ടാമത്തെ അധ്യായമാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ അധ്യായം എടുക്കുക എന്ന് പറയുമ്പോൾ തുടക്കം തന്നെ ശ്രീകൃഷ്ണൻ സാംഖ്യയോഗം പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് കർമ്മയോഗം പറയുകയും അത് കഴിഞ്ഞിട്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണം പറയുകയും ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഈ സാംഖ്യയോഗത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കം മുതൽ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്ന പോലെ നമ്മൾ തുടക്കം മുതൽ ഗീതാധ്യാനം മുതൽ തുടങ്ങുവാനായിട്ട് പ്രിൻസിപ്പൽ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഗീതാധ്യാനം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഭഗവത്ഗീത എന്നുള്ളത് നമുക്ക് ഗീതാധ്യാനത്തിൽ കൂടി പഠിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നവരാത്രി ആശംസകൾ എല്ലാവർക്കും നേരുന്നു. നവരാത്രിയായിട്ട് ദേവി മഹാത്മ്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതിലും 700 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ 700 മന്ത്രങ്ങളാണ് ഉള്ളത്. അതുപോലെ തന്നെ 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളും. ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമുക്കതിലൊരു 3 കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതായിട്ടുള്ളത്. ഗീതാധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമുക്കത് പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ പരബ്രഹ്മം, ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു രൂപം കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ആ രൂപമാണ് നമുക്ക് ശ്രീകൃഷ്ണനായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. സാക്ഷാൽ ബ്രഹ്മമാണോ എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിനെ നമുക്ക് കാണാൻ പറ്റുമോ? അത് ശ്രീകൃഷ്ണനാണ്. അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ശ്രീകൃഷ്ണന്റെ ഉപദേശമാണ് നമുക്ക് ഭഗവത്ഗീത. രണ്ടാമതായിട്ട് ഇത് അതിവിപുല ആശയ പ്രപഞ്ചം എന്ന് പറയുന്നു. അതിന്റെ സാർവജനീയത, ആർക്ക് വേണമെങ്കിലും പൊളിറ്റീഷ്യൻസ് ആയാലും കുട്ടികളായാലും വലിയവരായാലും ടീച്ചേഴ്സ് ആയാലും എല്ലാവർക്കും, അല്ലെങ്കിൽ വേൾഡിൽ എല്ലാവർക്കും, ആർക്കാണോ ഒരു ജീവാത്മാവാണ് മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഉപകരിക്കുന്നതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ ഈ ഭഗവത്ഗീത എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയാണ് ഇത് സർവവേദ അർത്ഥ സാര സംഗ്രഹഭൂതമാണ് ഭഗവത്ഗീത എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും നമ്മൾ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അത്രയ്ക്ക് ഉയർന്ന തലത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ ചിന്മയാ മിഷനില് ചിന്മയാനന്ദ സ്വാമി അത്രയും ഉയർന്ന തലത്തിലുള്ള ഒരു ജ്ഞാനത്തിന്റെ മാർഗമാണ് നമുക്ക് ഈ ഒരു ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിലെ തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകം പറയുകയുണ്ടായി, തുടക്കം തന്നെ സാംഖ്യയോഗമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണ് ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഗീതാധ്യാനം മുതൽ തുടങ്ങിയിട്ട് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഗീതാധ്യാനം എന്ന് പറയുമ്പോൾ പിന്നെയും ആദ്യത്തെ വാക്ക് തന്നെ ഗീത എന്ന് പറയുമ്പോൾ ഒക്കെ ഗീതം ഉപദേശം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായി. ധ്യാനം എന്ന് പറയുമ്പോൾ പിന്നെയും അതൊരു ഉയർന്ന തലത്തിലുള്ള ഒരു
ഒരു പദമാണ് ധ്യാനം. അല്ലെങ്കിൽ അതിനെ പറയുകയാണെങ്കിൽ അതിന്റെ ധാതു അർത്ഥം എടുക്കുകയാണെങ്കിൽ ദൈ ചിന്തയാം. ചിന്തയെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് നമുക്ക് ഉള്ളത്. ഗീത, ഗീതയുടെ എങ്ങനെ നമ്മൾ ചിന്തിക്കണം, ദൈ ചിന്തയാം, എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, നമ്മുടെ ചിന്താരീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അതിന് ലൈൻ ഓഫ് തോട്ട് എന്ന് പറയാം. അത് വളരെ പ്രശ്നമാണ് ഈ ലൈൻ ഓഫ് തോട്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദേവി മഹാത്മ്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് അഹങ്കാരമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള അഹങ്കാരം അതിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ അതുകൂടാതെ തന്നെ നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം ഒരു അഹങ്കാരത്തോടുകൂടിയിട്ടുള്ള ജീവിതമാണ്. അതിൽ നിന്ന് മാറ്റം വ്യത്യസ്തമായിട്ടുള്ളതാണ് ദൈചിന്തായം എന്ന് പറഞ്ഞാൽ നമ്മൾ കാമക്രോധം, മോഹം, ലോഭം, മതം, മത്സ്യം, അസൂയ എന്നിങ്ങനെയുള്ളതൊക്കെ മാറ്റിയതിനു ശേഷം നമ്മൾ ക്ഷമാധമ, ഉപരമ, തിദീക്ഷ, ശ്രദ്ധ, സമാധാനം, ശ്രവണം, മനനം, നിധിധ്യാസനം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ടാണ് നമ്മൾ ധ്യാനം, സമാധി, ധാരണ, ധ്യാനം, സമാധി എന്ന് പറയുമ്പോൾ ഇത് സംയമനം ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു പഠനമാണ് ശരിക്കും. അല്ലെങ്കിൽ വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളിവിടെ ധ്യാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് വരും ഭാഗങ്ങളിലേക്ക് നമ്മൾ പറയാം. പിന്നെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ എഴുതി വെക്കേണ്ടത് ചിന്ത ദഹതി ജീവിതം, ചിത ദഹതി നിർജീവം. ചിന്ത ദഹതി ജീവിതം, ചിത ദഹതി നിർജീവം. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ആ ജീവിതം കഴിക്കുകയാണ്, അനാവശ്യമാക്കി കളയുകയാണ്. ഇതില് നമ്മൾ നമ്മുടെ ലൈൻ ഓഫ് തോട്ട് ഭഗവത്ഗീതയുടെ ഏതൊരു മനുഷ്യനാണോ, ഏതൊരു മനുഷ്യനും അത്യന്താപേക്ഷിതമാണ് ആ ലൈൻ ഓഫ് തോട്ട് കൃഷ്ണൻ ഉപദേശിച്ച പോലെയുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് തന്നെ വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗീതാധ്യാനം പഠിക്കുന്നത്. അതും തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വളരെ ഉയർന്ന ആ ഒരു ശബ്ദമാണ് വരുന്നത്. ഓം, നമുക്കറിയാം പ്രിൻസിപ്പിൾ തന്നെ തുടങ്ങിയത് ഓംകാരം കൊണ്ടാണ്. ഈ ഓംകാരം എന്ന് പറയുമ്പോൾ നമുക്ക് വേദം ഒരുപാട് വേണമെങ്കിൽ പറയാം, പക്ഷെ അതൊരു ചെറുതാക്കി പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓം എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം, ഹിന്ദുക്കളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് തുടങ്ങുമ്പോൾ ഒരു മംഗള ശ്ലോകമായിട്ടുള്ള ഓ ആ ഓം എന്നുള്ളത് ആ സൗണ്ട് സിമ്പൽ അല്ലെങ്കിൽ ശബ്ദ പ്രതീകമായിട്ടുള്ള ഓംകാരത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞു ഇതൊരു ഉയർന്ന അഡ്വാൻസ്ഡ് ലെവലിലുള്ള ഒരു ഗ്രന്ഥമാണ്. നമ്മൾ ബ്രഹ്മചര്യ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ തുടക്കം പ്രകരണ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു ഭഗവത്ഗീതയിലേക്ക് കടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തോളം നമുക്ക് ഉപനിഷത്തുക്കളും മറ്റുള്ള ഗ്രന്ഥങ്ങളും പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കുന്നുള്ളൂ. അപ്പൊ അത്രയ്ക്ക് ഉയർന്ന ലെവലിലുള്ള ഒരു ശബ്ദമാണ് ഓംകാരം എന്ന് വെച്ചാൽ അത് പ്രവർത്തിക്കാനുള്ളതാണ്, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ശബ്ദമാണ് ഓംകാരം. ഇത് വേദസാരം തന്നെയാണെന്ന് പറയുന്നു. മാത്രമല്ല വേദം എന്തോരം പറഞ്ഞാലും തീരില്ല, പക്ഷെ ഓംകാരം എന്നുള്ളത് നമുക്ക് പ്രത്യേകം പെട്ടെന്ന് പറഞ്ഞ് എന്താണ് വേദം വെച്ചാൽ അതിൽ ഓം ആണ്, ഓമിന്റെ ശക്തിയാണ് എന്ന് പറയുന്നു. ഓമിന് മറ്റൊരു പേരാണ് പ്രണവം. പ്രണവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രകർഷണനവം. പ്രകർഷണ നവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറും അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് ജഡപദാർത്ഥങ്ങളോടുകൂടി മാത്രമേ സമ്പർക്കമുള്ളൂ. വളരെ ചുരുക്കം സമയം മാത്രമേ നമ്മൾ ഒരു ചൈതന്യമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ ആത്മാവിനെ അറിയാനുള്ള മാർഗത്തിലേക്ക് കടക്കുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പുതിയതാകുന്നു എന്നാണ് പറയുന്നത്. ആ പഴയതെല്ലാം പോയിട്ട് നമ്മുടെ കെട്ടുപാടുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് നമ്മൾ പുതിയതാകുന്നു. അതുകൊണ്ടാണ് അതിന്റെ പേര് പ്രണവം. നമ്മൾ കാലത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രണവം ചൊല്ലി നമ്മുടെ ശരീരത്തിൽ നമ്മളെങ്ങനെ ശുദ്ധിയാക്കുന്നുവോ അതുപോലെ തന്നെ അല്ല മനസ്സിന്റെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മാറ്റി കിടക്കാൻ പോകുമ്പോഴും ഉണരുമ്പോഴും ആ ഓംകാരത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴാണ് അതിനെ പ്രണവം എന്നുള്ള ആ ശബ്ദത്തിൽ പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ അർത്ഥം പറയുന്നത്. പിന്നെ ഒരു പേരുണ്ട് താരമന്ത്രം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നുമെല്ലാം നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് താരമന്ത്രം എന്ന് പറയുന്നുണ്ട്. യസ്മാത് ഉച്ചാര്യമാണ് ഏവ ജന്മ മരണ സംസാര മഹാഭയാ താരയതി ത്രായതേ തസ്മാത് ഉച്ചതേ താര. താരമന്ത്രം നമ്മുടെ സംസാര ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും മോഹത്തിൽ നിന്നും എല്ലാം നമ്മളെ രക്ഷിക്കുന്നതുകൊണ്ട് ഇതിനെ താരമന്ത്രം എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ശരിക്കും പ്രവർത്തിപ്പിക്കേണ്ടതാണ്, നമ്മുടെ മനസ്സിലുള്ള കെട്ടുപാടുകളെല്ലാം മാറ്റിയെടുക്കേണ്ടതാണ്.
പിന്നൊരു പേരാണ് നാദബ്രഹ്മം, അത് സൃഷ്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ ഉണ്ട് ശബ്ദബ്രഹ്മം, അത് ശബ്ദപ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം, അങ്ങനെയുള്ള കുറെ സയന്റിഫിക് കാര്യങ്ങൾ തന്നെയാണ് നമുക്കിതിൽ പറഞ്ഞു തരുന്നത്. പിന്നെ അത് നമ്മൾ ചൊല്ലുമ്പോൾ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മളുടെ തന്ത്രപരമായിട്ട് നോക്കുമ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, മനാവതാജ്ഞ, വിശുദ്ധി, ബ്രഹ്മതരം എന്നൊക്കെ, ബ്രഹ്മരന്ധ്രം എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നവരാത്രി കാലത്ത് താന്ത്രികമായിട്ട് വളരെ വളരെയധികം കാര്യങ്ങൾ ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയാലും നമുക്കറിയാം കണ്ടം, കണ്ടത, അവരൊരു പടം വരയ്ക്കും, മൂക്കിന്റെയും വായയുടെയൊക്കെ പടം വരയ്ക്കും, എന്നിട്ട് അതിന് ഓരോ ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഓംകാരം നമ്മൾ ശരിക്കും ചൊല്ലുമ്പോൾ കണ്ഠം, താലു, മൂർദ്ധ, ദന്തം, ഓഷ്ടം, നാസിക, കണ്ഠതാലം, കണ്ടോഷ്ടം, ദന്തോഷ്ടം, ജിഹ്വാമൂല എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ കൂടി തട്ടി വരുന്ന ഒരു ഓംകാരം ഇന്ന് ശരിക്കും നമ്മളുടെ കെട്ടുപാടുകളെല്ലാം മാറുവാനായിട്ട് അതിൻ്റെതായ രീതിയിൽ ഓംകാരം ചൊല്ലിയിട്ടാണ് നമ്മൾ ഭഗവത് പഠിക്കുകയാണെങ്കിലും കേൾക്കുകയാണെങ്കിലും നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു 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 യൂണിയൻ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് അല്ലെങ്കിൽ കടക്കുന്നത് തന്നെ. അങ്ങനെ ആ മംഗള ഓംകാരം ശരിക്കും ചൊല്ലിയതിനു ശേഷമാണ് നമ്മൾ അത് കടക്കേണ്ടത്. അപ്പൊ അതിന് പിന്നെ പറയേണ്ടത് ഓം സർവമിതി, ഓം ബ്രഹ്മമിതി, അല്ലാതും ഓംകാരമാണ്, ബ്രഹ്മവും ഓംകാരമാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെയും ഉണ്ട് ത്രിതത്വങ്ങൾ എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. നമ്മളുടെ ജീവൻ, ജഗത്ത്, ഈശ്വരൻ, മൂന്ന് കാര്യങ്ങളുണ്ട്. അതുപോലെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന തന്നെയാണ് ഈ ഓംകാരവും. പ്രജ്ഞാനം, നമ്മളെ പ്രജ്ഞാനത്തിലും നമുക്ക് ഓംകാരമുണ്ട്. അത് പ്രത്യേകം പറയുന്നത് മനസ്സിലാക്കുന്ന എങ്ങനെയാണ്, നമ്മൾ രണ്ട് പ്രാവശ്യം ഓംകാരം ചൊല്ലുമ്പോൾ അതിന്റെ ഗ്യാപ്പിൽ നമ്മളൊരു മൗനം എന്ന് പറയുന്നുണ്ട്. ആ സൈലൻസിനെയാണ് നമ്മളിവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത്. രണ്ട് പ്രാവശ്യം നമ്മൾ ഓം ചൊല്ലുമ്പോൾ അതിന്റെ നടുവിലുള്ള ഗ്യാപ്പിൽ നമുക്ക് പലതരം ചിന്തകൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടി ഇല്ലാണ്ടാക്കി വളരെ എന്താ പ്യുവർ മൈൻഡ്, ചേസ്റ്റ് മൈൻഡ് ആയിട്ടുള്ള ആ ഒരു മൈൻഡിലേക്ക് എത്തിച്ചേർ, അല്ലെങ്കിൽ ഇതിനെ ഓംകാര ഉപാസന എന്ന് വരെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു അത്രയ്ക്ക് വിപുലമായിട്ടുള്ള ഒരു ഉപാസന തന്നെയാണ് ഓംകാരം. പ്രത്യേകിച്ച് നമ്മൾക്ക് പ്രത്യേകം പറയുകയാണെങ്കിൽ ഓംകാരം ഉപനിഷത്തിലുള്ള മാണ്ഡുക്യ ഉപനിഷത്ത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അതിന്റെ ഭാഗത്തിൽ നമ്മളെ ശരിക്കും പഠിപ്പിച്ചു തരുന്നുണ്ട് ഓംകാരം എന്താണെന്ന്. നമ്മളൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് പ്രസ്ഥാനം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ ഇവിടെയുള്ള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജാഗ്രത എന്ന് പറഞ്ഞാൽ നമ്മുടെ വേക്കിംഗ് സ്റ്റേറ്റ്, സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡ്രീം സ്റ്റേറ്റ്, അത് കഴിഞ്ഞിട്ട് സുഷുപ്തി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉറങ്ങുന്ന ആ സ്റ്റേറ്റ്, ഈ മൂന്ന് സ്റ്റേറ്റിലെ കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇവിടെ കണക്കാക്കുന്നത്. ഈ മൂന്ന് സ്റ്റേറ്റും അല്ലാതെ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന തുതീയം അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റേറ്റ് ചതുർത്ഥം മന്വന്തി എന്നുള്ള ആ ഒരു സ്റ്റേറ്റിനെയാണ് ഇവിടെ നമ്മൾ എത്തിച്ചേരേണ്ട സ്റ്റേറ്റിനെയാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥ എന്ന് പറയുന്നില്ല, ഏത് അവസ്ഥയ്ക്കും അടിസ്ഥാനമായിരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഓംകാരം കൊണ്ട് എത്തിച്ചേരേണ്ടതെന്ന് പ്രത്യേകം മാണ്ഡുക്യ ഉപനിഷത്തിലെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു മംഗള ശ്ലോകം എന്ന രീതിയിൽ നമ്മൾ തുടങ്ങുന്നു. പക്ഷെ ഇവിടെ ഭഗവത്ഗീതയെ സംബന്ധിച്ചെടുക്കുമ്പോൾ അത്രയും ഉയർന്ന തലത്തിൽ ഓംകാര ഉപാസന എന്നുള്ള തലത്തിൽ, അല്ലെങ്കിൽ ഉപനിഷത്ത് മാണ്ഡുക്യം എന്ന് പറയുന്നു, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നു, ആ ഒരു ഉയർന്ന തലത്തിലുള്ള അർത്ഥം തന്നെ ഓംകാരം എടുക്കുകയും വേണം, പ്രാവർത്തികമാക്കുകയും വേണം. പിന്നെയാണ് പറയുന്നത് ഇനിയും ഒരുപാട് ത്രിതത്വങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓംകാരത്തെ കുറിച്ച് പറയാൻ സാധിക്കും. പക്ഷെ നമ്മുടെ അടുത്ത ഭാഗത്തിൽ കിടക്കാണ് ഓം പാർത്ഥായ, പാർത്ഥൻ അല്ലെങ്കിൽ അർജുനൻ, പ്രതയുടെ മകൻ എന്ന് പറയാം. പാർത്ഥൻ ആരാണ്? പ്രതയുടെ മകനായതുകൊണ്ട് പാർത്ഥൻ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അർത്ഥമോ, പരമാർത്ഥത്തെ അർത്ഥിക്കുന്ന ആ ഒരു വ്യക്തിയെയും നമ്മൾ പാർത്ഥൻ എന്ന് പറയും. പരമാർത്ഥത്തെ അർത്ഥിക്കുന്ന വ്യക്തികൾ നമ്മളും അർജുനായിട്ടാണ് ഇവിടെ സങ്കല്പിക്കേണ്ടത്. നമ്മൾക്കും ആവശ്യം എന്താണ്? ആ ഒരു പരമാർത്ഥം അല്ലെങ്കിൽ ആ സത്യത്തിലേക്ക് എത്തേണ്ട ആ ഒരു സത്യബുദ്ധിയാണ് നമ്മളിവിടെ പാർത്ഥൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അർജുനൻ തന്നെയാണ്. അർജുനൻ എന്ന് പറയുമ്പോൾ ഇവിടെ എടുക്കേണ്ടത് എങ്ങനെയാണ്? ഭൗതികമായിട്ട് ഇനി ഇതിനു മേലെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്രമാത്രം ഭൗതികത നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ആ ഒരു ദിവ്യമായിട്ടുള്ള അർജുനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാല് ജന്മനാഥന് രാജകുമാരനാണ്, സുന്ദരനാണ്, സവ്യസാജിയാണ്. സവ്യസാജി എന്ന് പറയുമ്പോൾ ഏത് ദിശയിലേക്കും അതിശക്തമായിട്ടുള്ള അമ്പോ അസ്ത്രങ്ങൾ അയക്കാൻ കഴിവുള്ള ആ ഒരു രണ്ട് കൈകൾ കൊണ്ടായിക്കോട്ടെ, പത്ത് ദിക്കുകളിലേക്ക് ആയിക്കോട്ടെ, അത്രയും ശക്തമായിട്ട് അതിതീക്ഷണമായിട്ടുള്ള ശരങ്ങൾ, ദിവ്യായുധങ്ങൾ ഉപയോഗിക്കാനുണ്ട്. പത്ത്
ദിശകളുണ്ട് നമുക്ക്. ഇന്ദ്ര, അഗ്നി, യമ, നിർവി, വരുണ, വായു, കുബേര, ഈശാന, ബ്രഹ്മ, അനന്ത, അതുകൊണ്ട് താഴേക്കും വൈക്കാമോ, താഴേക്കും വൈക്കും. ഭീഷ്മാചാര്യർക്ക് ഗംഗാജലം വരെ എടുത്തു കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. അത്രമാത്രം ദിവ്യ ആയുധങ്ങളുടെ കലവറയാണ് ശരിക്കർജുനൻ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തെ തന്റെ സഖ്യമായിട്ടുള്ളതാണ് അർജുനൻ. ദ്രോണാചാര്യരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് അർജുനൻ. ഗാന്ഡീവം കയ്യിലുള്ള വ്യക്തിയാണ് അർജുനൻ. പാശുപതാസ്ത്രം കയ്യിലുള്ള വ്യക്തിയാണ് അർജുനൻ. ഭീഷ്മാചാര്യരുടെ തോളത്ത് കിടന്ന് ഉറങ്ങി വളർന്നിട്ടുള്ള ആ ഒരു കുട്ടിയാണ് അർജുനൻ. നമുക്ക് പറഞ്ഞാൽ ഭൗതികതയിൽ എന്തൊക്കെ പറയാമോ അതൊക്കെ പറയാൻ സാധിക്കും. ഇനിയും പറയാമോ, ഇനിയും പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു പരീക്ഷണം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ഒരു പ്രതിബന്ധം, ഒരു തടസ്സം വന്നപ്പോൾ, അല്ലെങ്കിൽ ആരൊക്കെയോ പ്രലോഭിച്ചപ്പോൾ, ഹീറോ ആയിട്ടുള്ള വ്യക്തി സീറോ ആയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നതായിട്ടാണ് നമുക്ക് തുടക്കം തന്നെ പറഞ്ഞിരുന്ന ശോകമോഹങ്ങളോട് കൂടിയിട്ടുള്ള ആ ഒരു അർജുനനെയാണ് നമുക്ക് ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഓം പാർത്ഥായ പ്രതിബോധിതാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഉപനിഷത്തുക്കളായാലും ഗുരു ശിഷ്യ ബന്ധം, ഒരു ശിഷ്യന് ഗുരുവിനോട് അതിൻ്റെതായിട്ടുള്ള സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അനുവാദം. അങ്ങനെ ചോദിക്കുകയും അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞു കിട്ടുകയും ചെയ്യുന്ന ആ ഒരു രൂപത്തിലുള്ള പ്രതിബോധിതാം, അങ്ങനെയുള്ള ആ ഒരു വാക്ക് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം. ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ, ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗവതാം, ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ന് പറയുന്നുണ്ട്, ഈശ്വരൻ എന്ന് പറയുന്നുണ്ട്, ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. ദൈവം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ദിവ്യതാതു വെളിച്ചം. വെളിച്ചം എല്ലാത്തിനും നമുക്ക് ദേവന്മാരുണ്ട്, വരുണനായിക്കോട്ടെ, അഗ്നിയായിക്കോട്ടെ, എല്ലാത്തിനും ദേവന്മാരുണ്ട്. അതുപോലെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈശ്വരി, ഈട്ട് ധാതു, ടു റൂൾ. അപ്പോഴോ നമുക്ക് സാത്വികമായിട്ടും രാജസികമായിട്ടും സാംസികമായിട്ടും ഈശ്വരന്മാരൊക്കെ ഉണ്ട്. ബ്രഹ്മം എന്ന് പറയുമ്പോഴോ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒന്നേ ഉള്ളൂ, അതിൽ നിന്നാണ് എല്ലാതും ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെയുള്ള അർത്ഥങ്ങൾ നമുക്കുണ്ട്. ഭഗവാൻ എന്ന് പറയുമ്പോഴോ ഭഗം അസ്യ അസ്തി ഇതി ഭഗവാൻ. അപ്പൊ ഇവിടെ ഹനുമാൻ എന്ന് പറയുമ്പോൾ ഹനു ഉള്ള ആള് ഹനുമാൻ. സൗന്ദര്യവാൻ എന്ന് പറയുമ്പോൾ സൗന്ദര്യമുള്ള ആള് സൗന്ദര്യവാൻ. അതുപോലെ ഭഗം എന്ന് പറഞ്ഞാൽ ഭാഗ്യം, അല്ലെങ്കിൽ ഐശ്വര്യസ്യ സമഗ്രസ്യ യശഃ വീര്യ ജ്ഞാനം വൈരാഗ്യം എന്നിങ്ങനെ ആറ് ഗുണങ്ങൾ സ്വയമായിട്ടുമുണ്ട്, ഇൻഫിനിറ്റ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കാനും കഴിവുള്ള ആ ഒരു ഭഗവാൻ, അല്ലെങ്കിൽ ഇവിടെ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇവിടെ ഭഗവാനായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. സത്യാൽ പരബ്രഹ്മം മൂർത്തിയാണ് ഇവിടെ നമ്മൾ ഭഗവാനായിട്ട് പറയുന്നത്. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവദാ നാരായണേന സ്വയം. നാരായണൻ, നാരായണൻ എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ, നരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മനുഷ്യനെ നമ്മൾ നരൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ്? അജ്ഞാനം മാത്രമുള്ളൂ. ഈ അജ്ഞാനം മാറ്റി ജ്ഞാനം, നരന് ജ്ഞാനം വന്നാൽ എന്തായി? നാരായണായി. അജ്ഞാനമില്ലാത്ത നരനായി കഴിഞ്ഞാൽ നാരായണായി. നാരായണനില് അജ്ഞാനമില്ല, നരനിലോ അജ്ഞാനം മാത്രമുള്ളൂ. അല്ലെങ്കിൽ നാരായണനില് മായയുടെ അധിപനാണ്, നരനാകുമ്പോഴോ മായയുടെ അടിമയാണ്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നാരായണൻ. അപ്പൊ നമ്മൾക്ക് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുക കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ എന്ന് വിളിക്കുന്ന ഭാഗവത്തിൽ എപ്പോഴും നമുക്ക് പറഞ്ഞു തരും. ഒരു അനന്തശേഷന്റെ മേലെ കിടന്ന് പള്ളി കെട്ടി കിടന്നുറങ്ങി യോഗനിദ്രയിൽ കിടക്കുന്ന ആ ഒരു ഭഗവാനെയാണ് നമുക്ക് കാണാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗനിദ്ര എന്ന് പറയുമ്പോൾ നമ്മൾ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോഴും അതേ രൂപത്തിൽ എഴുന്നേൽക്കാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുന്നേൽക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഭോഗനിദ്രയാണ്. ഭോഗനിദ്ര എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 24 മണിക്കൂറും ജഡവസ്തുക്കളെ കണ്ടിട്ട് നമ്മൾ ഈ ജഡമായ വസ്തുക്കൾ ഉള്ളിൽ വെച്ചിട്ട് പല കെട്ടുപാടുകളിലേക്ക് കൂടി വരുവാനുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് എത്ര ജന്മമെടുത്താലും തീരാത്തത്ര കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുകയും ചെയ്യും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഓംകാരൊക്കെ ചൊല്ലി ശുദ്ധമായിട്ടുള്ള ആ പാൽക്കടല്, അതുപോലെ ആ പാൽക്കടല് കാണിച്ചു, അതിനുണ്ട് ശക്തമായിട്ടുള്ള മനസ്സിന്റെ പ്രതീതം ഒക്കെ ആയിട്ടുള്ള, ആ കാലത്തിന്റെ പ്രതീതമൊക്കെ ആയിട്ടുള്ള ആ അനന്തശേഷനെ കാണിച്ചു. അതിൽ സുഖമായിട്ട് ഉറങ്ങുന്ന ആ ഒരു നാരായണൻ എഴുന്നേറ്റ് കഴിഞ്ഞാലും കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യതയോടുകൂടിയാണ് പിന്നെയും എഴുന്നേൽക്കുക.
അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ കിടന്നുറങ്ങുന്നതും സാക്ഷാൻ നാരായണം കിടന്നുറങ്ങുന്നതും തൃപ്പുണിത്തറയിൽ, തൃപ്പുണിത്തറയിൽ ആ ഭഗവാൻ ഉണ്ടല്ലോ, ഈശ്വരൻ വിഷ്ണു, അങ്ങനെ എഴുന്നേൽക്കാം. അപ്പൊ തന്നെ എഴുന്നേറ്റിട്ട് മധുക്കൈട്ടവനെ യുദ്ധം ചെയ്യാനായിട്ട്, എന്തൊക്കെ വിഷ്ണുവിന്റെ പ്രത്യേകത എന്താണ്, എന്താണോ മോശമായിട്ടുള്ളത് അതിനെ അപ്പൊ എതിർക്കും, പ്രത്യേകിച്ച് അഹങ്കാരത്തെ. അപ്പോ എഴുന്നേറ്റ ഉടനെ തന്നെ യോഗദിന്ദ്രിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന വിഷ്ണുവിനെ ഉണർത്തുന്നുണ്ട് ദേവി. ആ കഥയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കിടന്നുറങ്ങുന്നതും എഴുന്നേൽക്കുന്ന വ്യത്യാസമുണ്ട്, നാരായണൻ കിടന്നുറങ്ങുന്നു എഴുന്നേൽക്കുന്നതും വ്യത്യാസമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നാരായണനെ കുറിച്ച് തന്നെ മനസ്സിലാവാനുണ്ട്. അതിൽ തുടക്കം മാത്രം പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഭാഗവതവുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ നമ്മൾ നാരായണ ശബ്ദം നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീത ഒരുപാട് ഉയർന്ന തലത്തിലായതുകൊണ്ട് ആ കാര്യങ്ങൾ നമുക്ക് മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. ഇതിൽ ജീവ ജഗത് ഈശ്വർ എന്നുള്ള ഉയർന്ന തലങ്ങളിലുള്ള ആ ഒരു ഭാഗങ്ങളാണ് നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടുക. പിന്നെയാണ് ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിനാം. വ്യാസ മഹാഋഷിയെ കുറിച്ച് പറയാം. വ്യാസ മഹാഋഷിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണയെ നമോ വൈ ബ്രഹ്മനിധായ വ്യാസിഷ്ഠായ നമോ നമഃ. വിഷ്ണു സഹസ്രനാമമൊക്കെ നമ്മൾ ഇന്ന് ചൊല്ലി എഴുന്നേൽക്കണം എന്നാ പറയും. അപ്പൊ അതിലൊരു ശ്ലോകമാണ്, വ്യാസം തന്നെയാണ് ഈ മഹാവിഷ്ണു എന്നുള്ള ആ ഒരു തരത്തിൽ നടക്കും. മഹാവിഷ്ണു ആരാ വെച്ചാൽ അതില് വ്യാസനും മഹാവിഷ്ണു തന്നെയാണ്. അതുപോലെ തന്നെ വേറൊരു ഇതുകൂടി പറയുന്നുണ്ട്. വ്യാസ പൗർണമി നമ്മൾ ആചരിക്കാറുണ്ട്. നാല് കൈകളുണ്ട് വിഷ്ണുവിന്, പക്ഷെ നാല് കൈകളില്ലാതെ രണ്ട് കൈകൾ മാത്രമുള്ള ആ ഒരു വ്യാസ ഭഗവാനെ കുറിച്ച് പറയുന്നു. മൂന്ന് കണ്ണുകൾ ഉണ്ട് പരമശിവന്, പക്ഷെ ഒരു കണ്ണ് മാത്രമുള്ള ആ വ്യാസമഹർഷി, രണ്ട് കണ്ണുകൾ മാത്രമുള്ള വ്യാസമഹർഷിയെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് കണ്ണുകളുടെ പരമശിവൻ തന്നെയാണ് വ്യാസമഹർഷി, അല്ലെങ്കിൽ രണ്ട് കൈകളുള്ള മഹാവിഷ്ണു തന്നെയാണ് വ്യാസമഹർഷി. നാല് തലകളുള്ള ആ ഒരു മഹർഷി വ്യാസമഹർഷി തന്നെയാണ്. അപ്പൊ അത്രയ്ക്ക് ഉയർന്ന സ്ഥാനമാണ് നമുക്ക് ഇവിടെ വ്യാസമഹർഷിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനിയും വ്യാസമഹർഷിയെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഇനിയും വരുന്നുണ്ട്. നമുക്ക് അതിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് വ്യാസമഹർഷിയെ കുറിച്ച് കാണാം. ഭർത്തായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിനാം മധ്യേ മഹാഭാരതം. പുരാണമുനി എന്ന് പറയുമ്പോൾ വളരെ തുടക്കം മുതലേ ഉള്ള ആ ഒരു മുനി പുരാണമുനി. മധ്യേ മഹാഭാരതം ഈ ഒരു വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഭാഗവതം പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ മാത്രമേ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നുള്ളൂ. സർഗസ്ഥ പ്രതിസർഗസ്ഥ വംശോ വംശാനുചരിത്രം മന്വന്തരാണിച്ച എന്നാണ് അവിടെ ലക്ഷണങ്ങൾ പറയുന്നത്, പുരാണ ലക്ഷണം പറയും. സർഗം വിസർഗം സ്ഥാനം പോഷണം ഊതി മന്വന്തരം ഈശാനുവത നിരോധം മുക്തി ആശ്രയം, അങ്ങനെയൊക്കെയാണ് നമുക്ക് മഹാപുരാണമായിട്ടുള്ള ഭാഗവതത്തിലെ ഭാഗങ്ങൾ പറയാം. അപ്പൊ അതിലുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് 12 അധ്യായങ്ങൾ അവിടെയുണ്ട്, അല്ലെങ്കിൽ 12 സ്കന്ധങ്ങൾ അവിടെയുണ്ട്. അതിൽ നമുക്ക് മഹാഭാരതവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് രാമായണം പഠിച്ചു, അതിൽ ശ്രീരാമൻ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കാകുത്സൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. മാത്രമല്ല സൂര്യവംശത്തിന്റെ ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്. സൂര്യവംശത്തിലെ ഏറ്റവും വലിയ ഒരു അല്ലെങ്കിൽ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ശ്രീരാമൻ എന്ന് പറയുമ്പോൾ ത്രേതായുഗത്തില് അവസാന ഭാഗത്ത് ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ധർമ്മം സംസ്ഥാപിച്ച് പോയിട്ടുള്ള ആ ഒരു അവതാര പുരുഷനെയാണ് നമ്മൾ ശ്രീരാമൻ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോഴോ ദ്വാപര യുഗത്തില് അവസാനം കലികാലമാകുന്നതിന് മുമ്പ് ജനിച്ച് എല്ലാ ധർമ്മവും പുനഃസ്ഥാപിച്ച് ഉള്ള അവതാര പുരുഷനാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ എവിടെയാണ്? ഭാഗവതത്തിൽ പറയും പ്രത്യക്ഷ കൃഷ്ണയ വഹി, ഭാഗവതം എന്ന ഗ്രന്ഥത്തിലാണ് ശ്രീകൃഷ്ണൻ ഇപ്പോൾ ഉള്ളത്. അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മഹാഭാരതം, മഹാഭാരതം എന്ന് പറയുമ്പോൾ അത് എഴുതിയിട്ടുള്ളത് വ്യാസമഹർഷിയാണ് നമ്മൾ പറയും. 100,000 ശ്ലോകങ്ങൾ ഉണ്ടെന്ന് പറയും. ഇതില്ലാത്ത വേറെ പുറമേ ഒന്നും ഇല്ല എന്ന് പറയും. പക്ഷെ ഇതുകൊണ്ടൊക്കെ തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരില്ല. ഇവിടെ മധ്യ മഹാഭാരതം എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു ഭാഗത്തുള്ള 25 തുടങ്ങി 42
അധ്യായങ്ങൾ വരെയുള്ള 18 അധ്യായങ്ങളെയാണ് നമ്മൾ ഇവിടെ ഭഗവത്ഗീതയിൽ നമ്മൾ ഏറ്റവും കറക്റ്റായിട്ട് ഉത്തരം പറയും. എന്താണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു 18 അധ്യായങ്ങളെയാണ് നമ്മളിവിടെ ഈ ഭഗവത്ഗീതയായിട്ട് നമ്മൾ പറഞ്ഞ് പഠിക്കുന്നത്. പക്ഷെ ഇതിലെ വംശങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞിരുന്നത് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചന്ദ്രവംശത്തിന്റെ കഥയാണ് എന്ന് പറയാം. ശ്രീരാമനോ സൂര്യവംശത്തിന്റെ കഥയാണ്. അങ്ങനെയാണ് നവരാത്രി ആഘോഷിക്കുമ്പോഴോ, അത് ദാനവന്മാരൊരു കഥയാണ്. ശുംഭനും ശുംഭനും അവരൊക്കെ ദാനവന്മാരാണ്. ദിതിദേവിയിലും അതിഥിദേവിയിലും ധനുവിലും ജനിച്ചിട്ടുള്ള, ദിതിദേവിയില് ജനിച്ചവരാണ് അസുരന്മാര്, അതിഥിദേവിയില് ജനിച്ചവരാണ് ദേവന്മാര്, ധനുവിൽ ജനിച്ചവരാണ് ദാനവന്മാര്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ കഥ പറഞ്ഞു, സൂര്യവംശത്തിന്റെ കഥ പറയും. എങ്ങനെയാണ് സൂര്യവംശത്തിന്റെ വൈവസ്വത മനു ശ്രദ്ധാദേവിയിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് ഇക്ഷാകു എന്ന് പറയും. ആ ഇക്ഷാകുവിന്റെ വംശമാണ് സൂര്യവംശം. കുറെ പറഞ്ഞു തരാനുണ്ട് എങ്കിലും സൂര്യവംശത്തിന്റെ തുടക്കം നമുക്ക് പറഞ്ഞുതരും. സൃഷ്ടിയുടെ തുടക്കം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു സൂര്യവംശത്തിന്റെ തുടക്കം നമുക്ക് പറഞ്ഞു തരുന്നത് 9-ാമത്തെ സ്കന്ധത്തിലാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞിരുന്നത്. 8-ാമത്തെ സ്കന്ധത്തിൽ കാലഗണനയും ഉണ്ട്. കാലവും ദേശവും വംശവും എല്ലാം നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ മത്തേ മഹാഭാരതം എന്ന് പറയുന്നതിൽ ഇതെല്ലാം അടങ്ങും. മാത്രമല്ല രാമായണം നമുക്ക് നേരിട്ട് അറിയാം പുരുഷാർത്ഥത്തെ തന്നെ. പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ഒരു ഭൂമിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മത്തോടുകൂടിയുള്ള അർത്ഥകാമങ്ങളും മോക്ഷത്തിലേക്കും നയിക്കേണ്ട ജീവിതം രാമനിൽ കൂടിയും രാവണനിൽ കൂടിയും നമുക്ക് പറഞ്ഞു തന്നു. നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും അറിയാനും ഒക്കെ എളുപ്പമാണ്. നമുക്ക് ഇപ്പൊ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. മുഖ്യമായിട്ട് മഹാഭാരതവും അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. പക്ഷെ ഇവിടെ കഥകളുടെ ഉള്ളില് കഥകളാണ്, ഒട്ടനവധി കഥകളാണ്. വംശത്തെ കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചോ, ഇത് തന്നെ കൃഷ്ണന്റെ കാര്യം ചന്ദ്രവംശവും സൂര്യവംശവും തന്നെ പറയാൻ തന്നെ ഒരുപാട് സമയമെടുക്കുന്നു. അത്രയ്ക്ക് വിപുലമായിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് കാലഗണനയും കാലമുണ്ടാവുക അതിനുവേണ്ടി മന്ദിരം എന്നൊരു സ്കന്ധത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാലത്തെ കുറിച്ച് പറഞ്ഞു. ഇനി വംശമുണ്ടാവുണ്ട് അതിന്റെ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് 9-ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിക്കുന്ന ആ ഒരു 10-ാമത്തെ സ്കന്ധം തുടങ്ങുന്നുള്ളൂ. അപ്പൊ ഇവിടെ മഹാഭാരതം എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ മനസ്സിലാക്കണം ഇത് ചന്ദ്രവംശത്തിൽപ്പെട്ടുള്ള കഥയാണ്. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായത് എന്ന് വെച്ചാൽ വളരെ രസകരമായിട്ടുള്ള കഥയാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല എങ്കിലും ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നു. അതാണ് വൈവസ്വത മനുവിന് ശ്രദ്ധാദേവി ആദ്യം കുട്ടികളുണ്ടായില്ല. കുട്ടികളിൽ ഉണ്ടായപ്പോ വസ്തു ഋഷിനെ വിളിച്ചിട്ട് പറഞ്ഞു ഹോമം അതേപോലത്തെ ചരു എന്നാ പറയാ പായസം ഹോമിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. ഹവനത്തിൽ കൂടി ഉണ്ടാക്കാനായിട്ട് പറഞ്ഞു. ഈ സമയത്ത് ശ്രദ്ധാദേവി എന്ന് ഋത്തിക്കളൊക്കെ ഉണ്ട്, അതിന്റെ കണക്കനുസരിച്ച് ഋത്തിക്കൾ എല്ലാവരും വന്നിട്ടൊക്കെ ചെയ്യണം ആവാഹനവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശ്രദ്ധാദേവി എന്നിട്ട് പറഞ്ഞു എനിക്ക് പെൺകുട്ടീനെ വേണം. അപ്പൊ ഋത്തിക്കൾ അതേപോലെ ചെയ്തു. അങ്ങനെ അവർക്ക് കുട്ടി ജനിച്ചപ്പോൾ അത് പെൺകുട്ടിയായിരുന്നു, ഇള എന്നാണ് പേര്. വൈവസ്വത മനു വസ്തുഷിനെ വിളിച്ചു എന്തുകൊണ്ടാ എന്റെ രാജ്യത്തിൽ കുട്ടികളില്ല എന്ന് വെച്ചാൽ രാജാവാണുള്ള കുട്ടി പെൺകുട്ടിയാണോ ഉണ്ടാവണ്ടെന്ന് വെച്ചപ്പോ പറഞ്ഞു. അതെങ്ങനെയാണെന്ന് വെച്ചാല് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളതിന്റെ ഇടയിൽ വെച്ചിട്ട് ശ്രദ്ധാദേവി ഋത്വിക്കളോട് പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ളത് ഇദ്ദേഹം തപസ്സിൽ കൂടി കണ്ടിട്ട് പറഞ്ഞു. അപ്പൊ അത് പറ്റില്ല, ആൺകുട്ടി തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടീനെ ആൺകുട്ടിയാക്കി. ആ പേരാണ് സിദ്ധ്യുമ്നൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആൺകുട്ടിയാവുന്നത്. അപ്പൊ ഇള തന്നെയാണ് സിദ്ധ്യുമ്നൻ, സിദ്ധ്യുമ്നൻ തന്നെയാണ് ഇള. അപ്പൊ അതിന്റെ കഥ കുറെ ഉണ്ട്. അപ്പൊ എങ്ങനെ ചന്ദ്രവംശമാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും അനുസൂയിച്ചുണ്ടായിട്ടുള്ള ഒരു കുട്ടിയാണ് ചന്ദ്രൻ. ചന്ദ്രനെ പഠിക്കാനായിട്ട് ബൃഹസ്പതിയുടെ കൊട്ടാരത്തിൽ കൊണ്ടാക്കി കൊടുത്തു. ആ സമയത്താണ് ബൃഹസ്പതിയുടെ ഭാര്യയായിട്ടുള്ള താരനെയും കാണാനില്ല ചന്ദ്രനെയും കാണാനില്ല. അങ്ങനെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ചന്ദ്രന്റെ കൂടെയാണ് താര എന്ന് പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവരെ പിന്നെ തിരിച്ച് ദേവലോകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. പിന്നീട് അവരിൽ കുട്ടിയുണ്ടായി. കുട്ടി ഉണ്ടായപ്പോ ചന്ദ്രൻ പറഞ്ഞു ചന്ദ്രന്റെ കുട്ടിയാന്ന് പറഞ്ഞ് പിന്നെയും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെ കുട്ടി ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ പേരാണ് ബുധൻ. നമ്മള് ഞായറാഴ്ച പറയും, തിങ്കൾ പറയും, ചൊവ്വ. അതുകൊണ്ട് ബുധൻ പറയും. ആ ബുധനാഴ്ച ബുധൻ അപ്പൊ അങ്ങനെ അതിലുണ്ടായിട്ടുള്ള കുട്ടി രണ്ടു മിനിറ്റ് നിർത്താം. ആ രണ്ട് അതിലുണ്ടായിട്ടുള്ള കുട്ടിയാണ്
ബുദ്ധൻ ബുദ്ധനും ഇളയും ചേർന്നിട്ട് ഉണ്ടായ കുട്ടിയാണ് പുരൂരവസ് എന്നുള്ളത്. പുരൂരവസും ഉർവശീലും ആയുസ് എന്ന് പറഞ്ഞിട്ട് കുട്ടി ഉണ്ടാവുന്നുണ്ട്. പിന്നെ യയാദ് നഹുഷൻ ഉണ്ടാവുന്നുണ്ട്. നഹാഷ്ണ യയാദി ഉണ്ടാവുന്നുണ്ട്. യയാദിയിൽ നിന്ന് വംശവും ഒരു വംശവും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു വംശങ്ങളാണ് നമുക്ക് കൗരവന്മാരും പാണ്ഡവന്മാരും യദു വംശത്തിൽ ശ്രീകൃഷ്ണനും ഉണ്ടാകുന്നത്. അങ്ങനെ മധ്യ മഹാഭാരതം എന്നുള്ള ആ ഭാഗം വരെ നമ്മൾ കഴിഞ്ഞു. ഈ ശ്ലോകം എങ്ങനെയാണ് നമുക്കൊന്ന് ചൊല്ലാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവദാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനിനാം മധ്യേ മഹാഭാരതം. അടുത്ത അദ്വൈതാമകർഷണിയും ഒക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കി നോക്കി കാണാം. ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യാസമഹർഷിയെയും ശ്രീകൃഷ്ണനെയും നമസ്കരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഭഗവത്ഗീതയിലേക്ക് തന്നെ കടക്കുന്നുള്ളൂ. ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഓം ഗുരുഭ്യോ നമഃ. ഹരി ഓം.